അസ്സലാമു അലൈക്കും. ഒരുപാട് കൈപ്പണിയൊന്നും എടുക്കാതെ, എന്നാലോ കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാനോ അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ലൊരു മഞ്ചത്തി ആയിട്ടുള്ള വെറൈറ്റി ഒരു പലഹാരമാണ് കേട്ടോ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം വേണ്ട, ഒരുപാട് ചിലവില്ല. ഈ ഒരു കൊട്ടം വേനൽക്ക് കൊടും ചൂടത്ത് നമ്മൾ ഒരുപാട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പലഹാരം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല ടേസ്റ്റ് എത്ര കഴിച്ചാലും നമ്മുടെ മക്കളാവട്ടെ ആരായാലും വീണ്ടും വീണ്ടും ഇനി നാളെ തന്നെ ഉണ്ടാക്കണം എന്ന് പറയണ അങ്ങനെ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചം എന്തെങ്കിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി നല്ലോണം ഒന്ന് ചതച്ചെടുത്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം നല്ലോണം ഇഞ്ചി നല്ലോണം ചതച്ചെടുത്തതും പിന്നെന്താ വെച്ചാൽ ഒരു ചുവപ്പ് സാധനത്തില്ലേ അത് വേറൊന്നുമല്ല കേട്ടോ, അത് നമ്മുടെ സാധാരണ പച്ചമുളക് പഴുത്തു പോയതാണ്. ഫ്രിഡ്ജിൽ കവറിലൊക്കെ കെട്ടിയേക്കുമ്പോൾ ഫ്രഷായിട്ടൊന്ന് നിൽക്കും, ചീഞ്ഞൊന്നും പോകില്ല, പക്ഷെ നല്ല ചുവപ്പ് കളറായിട്ട് ഇങ്ങനെ മൂത്ത മുളകൊക്കെ ആവും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടമാവില്ല. അപ്പോൾ അതാണ് കേട്ടോ, ഒരു മുളക് നല്ല എരിവുള്ളൊരു മുളകാണ് അത് ഇട്ടുകൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ എരിവ് കുറഞ്ഞ മുളകാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ ചേർത്തെടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേ ഒരുപാട് അങ്ങോട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, എരിവൊന്നും വലിയ ഗുണമില്ല. അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, സവാളനെ പോലെ മസ്റ്റായിട്ട് ചേർക്കേണ്ട സംഭവമൊന്നുമല്ല. പക്ഷേ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഡെങ്ങാറായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നോമ്പ് നോറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് ശരീരത്തേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്യാരറ്റോ അല്ലെങ്കിൽ എന്താണ് എന്താ അതിന് പറയുക, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറന്നുപോയിട്ടാ, ക്യാപ്സിക്കം ഇതൊക്കെ ചേർത്ത് കൊടുക്കണത് നല്ലതാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കാണോ ക്യാരറ്റാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അത്യാവശ്യം നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടിയൊക്കെ കേട്ടോ. അങ്ങനെ മൂടിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്യാപ്സിക്കും അതുപോലെ തന്നെ സവാളയും തക്കാളിയും ഒക്കെ നല്ലോണമെന്ന് വെന്ത് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതാ അപ്പം ഞാൻ ഈ ഒരു സദാ നിങ്ങൾ കാണുന്നുണ്ടോ, ഉള്ളിയും ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നെരിഞ്ഞ് കരിയാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ അതിലേക്കുള്ള ചിക്കനൊന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പിച്ചെടുക്കേനി. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട വെച്ചിട്ടും ചെയ്യാം, എന്തായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു നോമ്പിന് ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലും ചിക്കനായാലും ബീഫായാലും ഒക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇതാണ് ചിക്കൻ മസാലയാണ്, അത് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് മുളക് പൊടി ചേർക്കണില്ല. അതുപോലെ തന്നെ ലേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടിയും 1/4 ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ലേശം 1 സ്പൂണോളം മല്ലിപ്പൊടിയും ഒക്കെയാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് മുളക് പൊടി ഇടാത്തത് എന്താ വെച്ചാൽ നമ്മളൊരു പച്ചമുളക് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കത്തിനും നല്ല മൂത്ത ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം നൽകി കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരുപാടാവണ്ട കേട്ടോ, ഒരുപാട് നമുക്ക് ഈ നോമ്പ് നോക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പുണ്ടോയെന്ന് നമുക്ക് നോക്കാൻ കഴിയൂല. ഞാൻ അഥവാ നോക്കിയിട്ട് നമ്മൾ കുൽക്കുഞ്ഞ് തുപ്പി തുപ്പി അടങ്ങാറാവും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നമുക്കൊരു കമ്മായിട്ട് ഇട്ട് കൊടുക്കുക, കൂടുതലാവണ്ട, കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു നോമ്പ് സൽക്കാരത്തിനൊക്കെ പോയിട്ട് അവിടെ കടയിൽ നിന്ന് കൊണ്ടുവന്നാണല്ലോ സമൂസ, ഭയങ്കര ഉപ്പ് കേട്ടോ, ആരും കഴിക്കണില്ല. അവർ വീട്ടിൽ വെച്ചിട്ട് 1-2 സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നല്ല സൂപ്പറായിട്ടായും ചെയ്തതാണ്. അപ്പം എന്താ വെച്ചാൽ ഉപ്പിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ടിതാ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചിക്കനൊന്ന് നല്ലോണം പിച്ചിട്ടായിട്ടിരുന്ന്, അപ്പോൾ ആ പിച്ച ചിക്കനാണ് കേട്ടോ, ഒരു 100 ഗ്രാമോളം ചിക്കനേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ചിക്കൻ ചേർക്കുക, അതല്ല ചിക്കനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ അളവ് കുറക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ട ചേർക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കോഴിമുട്ട എനിക്ക് 2 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ ഈ ചിക്കനും എല്ലാം ഈ സവാളയും എല്ലാം അങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ചട്ടി, ഇതിൻ്റെ ഇതിങ്ങനെ നടുവും ഇങ്ങനെ
ഒന്ന് കുറച്ചൊരു സ്പേസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നടുവൊക്കെയാണ് കേട്ടോ നമ്മൾ ആ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇങ്ങനെ ഇതിലൊക്കെ മിക്സ് ചെയ്താൽ റെഡിയായി കിട്ടും. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഫില്ലിങ്ങൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയിലൂടെ ഞാനിതാ ഒരു 1/4 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ലേശം ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ മൈദമാവ് കുഴച്ചു. അതിന് ശേഷം ഇതാ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതാ വലിയൊരു പത്തിരിയാക്കിയിട്ട് പരത്തിന് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ കട്ടുണ്ടെങ്കിലും ഇതാ നടു തീരെ കട്ടില്ല. നമുക്ക് കട്ടില്ലാത്തൊരു ഷീറ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ വീഡിയോ കാണുന്നത്, ഷീറ്റൊന്ന് വാങ്ങാൻ പോവാതെ അഡ്ജസ്റ്റ് ചെയ്യണം, ഒരുപാട് ചിലവൊന്നുമില്ലാതെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ എന്നാലോ നല്ല ടേസ്റ്റുള്ള പലഹാരം വേണമെന്നും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതുപോലെ ഒന്ന് ഷീറ്റൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരു പണിയില്ല, ലേശം പൊടി എടുക്കുക, ലേശം ഉപ്പും വെള്ളവും ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക, അത്ര പണിയുള്ളൂ. അതൊന്നും ഞാൻ ഈ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മളിതൊക്കെ ആ പൊടി വെക്കണം ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്, ചുരുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് ഷീറ്റ്, തീരെ കട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്നതൊക്കെ നമുക്ക് വീണ്ടും ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഷീറ്റാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചതുര നല്ല സ്ക്വയറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ ടിന്നാണ് ഇതിൻ്റെ മേലെ വെച്ചെടുത്ത് കൊണ്ട് വന്ന് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലെ നല്ല സ്ക്വയറായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കട്ട് ചെയ്താൽ നല്ല ഫിനിഷായിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തീന് കേട്ടോ. അതാണ് ഞാൻ പിന്നെ വീണ്ടും ഒന്നും കൂടി ആ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണം വെച്ചാൽ, ചുട്ടെടുക്കരുത് കേട്ടോ. നമ്മൾ നല്ലോണം പാൻ ചൂടാക്കിയതിന് ശേഷം നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാൻ ചൂടാക്കുക. പാൻ ഒരിക്കലും ചൂട് കുറയുന്നിട്ടോ, ചട്ടി തീരെ ചൂട് കുറയും, നല്ല ചൂട് വേണം. എന്നിട്ട് നമുക്കിത് ഒരു ഈ ഓരോ ഷീറ്റ് കൊടുത്തിട്ട് ഇട്ടപാടെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേഗം ഇങ്ങോട്ട് എടുക്കുക. അല്ലാതെ ഇത് പൊള്ളരൊക്കെ വരും. അപ്പം പൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്ന് പൊള്ളി അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കൂടുതൽ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് ചുറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പച്ച പോവുക അത്രേ ഉള്ളൂ കേട്ടോ. എന്താ ചെറുതായിട്ട് ഒന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ ഒന്ന് വക്ക പൊടിച്ച് വരുന്ന സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതിയാവും. ഇതാ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇതാ ഈ ഷീറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ കുറച്ച് നല്ല ചെറുതായിട്ടുള്ള ബ്രെഡ്ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൈകൊണ്ട് ഉണ്ടാക്കണം എന്താ വെച്ചാൽ കുറച്ച് വലുപ്പത്തിലുള്ള ബ്രെഡ്ക്രംസ് ആണ് കേട്ടോ. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ വലിയ ബ്രെഡ്ക്രംസൊക്കെ നമ്മൾ ചിലവിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ബ്രെഡ് ക്രംസൊക്കെ വാങ്ങിയിട്ടാണല്ലോ ഉണ്ടാക്കല്. നമ്മൾ ഇന്നെ പോലുള്ള സാധാരണക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു 3-4 ബ്രെഡൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടായിരുന്നു കേട്ടോ. വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ, വലിയ ക്രംസ് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ ഇതുപോലെ മറ്റേ പോലെ ചെറുതാവും. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇങ്ങനെ ചെറുതാക്കി എടുത്താൽ നമുക്ക് പാകത്തിനുള്ള അത്യാവശ്യം വലിയ വലിപ്പമുള്ള ക്രംസ് കിട്ടും. അത് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഐറ്റംസ് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല മഞ്ഞുള്ള ഐറ്റംസ് ആക്കി എടുക്കാനാണ്. അപ്പം ഇങ്ങനെ പുറത്തതാ നല്ലോണം ചെറുതാക്കി ഉണ്ടാക്കിയ ക്രംസ്. അപ്പോൾ ചെറുതാക്കി ഉണ്ടാക്കിയത് മിക്സിൻ്റെ ജാറിലിട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ക്രംസ് വാങ്ങുന്ന സമയത്ത് കുറച്ച് വലുപ്പമുള്ള ക്രംസ് എന്ന് ചോദിച്ചാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ഞാനതാ ഒരു പാത്രം എടുത്തിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയെടുക്കട്ടാ. ഒറ്റ കട്ട പോലും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നും കൂടി ലൂസാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളമാവുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതാ ഈ ഒരൊറ്റ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാന്നുള്ളതാണ്. ഈ മുട്ട നല്ലോണം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു സീറ്റ് എടുത്തിട്ട് ഇതാ കുറച്ച് ഫില്ലിംഗ് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ. വെക്കണ രീതി നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, എങ്കിലേ നമുക്കിത് ചുറ്റിയാലും ശരിയാവുള്ളൂ. അപ്പോൾ ഇതാ ഒരു കോണാകൃതിയിലേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇതിപ്പോൾ ഈ ഒരു എന്താണ് സ്പാച്ചിലോണ്ട് കുറച്ചെടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിംഗ് വേണമെങ്കിൽ കൂടുതൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് അത്യാവശ്യം ഫില്ലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് കൂട്ടി കൊടുക്കുക. ശേഷം നമുക്കിതിൻ്റെ ഈ ഒരു കോൺ ഭാഗം പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കട്ടോ. വളരെ സിമ്പിളാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ, ഒരു പണിയില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക.
എന്നിട്ട് ഈ സൈഡ് എന്താ ചുറ്റിച്ചിട്ട് ഈ ഒരു നടുഭാഗം ആവുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഈ രണ്ട് സൈഡും ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ആ രണ്ട് സൈഡിലും ഈ ഒരു കോണിലും കുറച്ച് ഇതുപോലെ ഈ ഒരു ബാറ്റർ, ഈ ഒരു മൈദമാവിൻ്റെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ വളരെ പെട്ടെന്ന് നല്ല ഭംഗിയായിട്ടുള്ള ഒരു റോൾ നമുക്ക് കിട്ടും കേട്ടോ. ഇതാ ഇനിയിപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കുറച്ചൊന്ന് കാണുന്ന പോലെ തോന്നണോ, പക്ഷേ നമുക്ക് ആ ഫില്ലിങ് കാണൂല കേട്ടോ. ഇതാ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഇതൊക്കെ ചുറ്റിയ സ്ഥലമാണ്, പക്ഷേ ഫില്ലിങ് കാണൂല. ഫില്ലിങ് കണ്ടാലേ കുഴപ്പമുള്ളൂ, ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പോവും അങ്ങനത്തെ ഒക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഫില്ലിങ് കാണാത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ, മുരിഞ്ഞ് ഇങ്ങോട്ട് വരികയുള്ളൂ. അപ്പോൾ അതാ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടെ ചുറ്റി കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരുപാട് കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ഇനിയിപ്പോൾ ചുറ്റുമ്പോൾ സ്പീഡ് കൂട്ടരുത് കേട്ടോ, സ്പീഡ് കൂട്ടിയാൽ മനസ്സിലാവണില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതാ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ, ഒന്നും കൂടെ കാണിച്ചു തരുന്നുള്ളൂ. കാരണം കൂടുതലൊക്കെ കാണിച്ചു തന്നാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലും ഇപ്പം ഞാൻ കുറച്ച് കഴിയണമെന്നും കുറക്കലുണ്ട് കേട്ടോ. ഇപ്പം ഇന്നലെ ഞാനൊക്കെ എന്നാലും മിനി എന്നൊക്കെ ഇട്ട വീഡിയോ ഒക്കെ പറ്റ കുറവായിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. മൈമോൻ്റെ ചാനലിലെ വീഡിയോ വ്യക്തമായിട്ടും നല്ലോണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ അറിയില്ല, കുറച്ച് പറയണുള്ളൂ, കുറച്ച് ലെങ്ത്ത് ഉള്ളൂ, വിശദമായിട്ട് പറഞ്ഞു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാണണേയും തപ്പണിയും ചാനൽ ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും. അപ്പോൾ അതൊക്കെ വിചാരിക്കുമ്പോൾ കുറച്ച് ലെങ്ത്തി ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലെങ്ത്ത് കുറക്കുമ്പോൾ എനിക്കും നല്ല സുഖമാണ് കേട്ടോ, വീഡിയോ അപ്ലോഡ് ആവാനും എഡിറ്റ് ചെയ്യാനൊക്കെ സുഖമാണ്. പക്ഷെ ഞങ്ങൾക്കും വേണ്ടിയിട്ട് ലെങ്ത്ത് കൂട്ടുകയാണ്. അപ്പോൾ ഏതായാലും ഇതാ ഒരു കുറച്ച് ഫില്ലിങ് ബാക്കിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഫില്ലിങ്ങൊക്കെ ബാക്കിയുണ്ട്. അത് ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ലേശം ഭാഗം മുറിച്ചതുണ്ട്. അത് ഒരു ചെറിയൊരു പത്തിരിയാക്കിയിട്ട് പൂവാട പോലെ ആ ഫില്ലിങ് അതിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ടെടുത്താലും മതിയാവും. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ, കണ്ടില്ലേ, നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല വൃത്തിയാണ്. ഇനി ഒട്ടിപ്പിടിക്കണ പ്രശ്നമോ ഒന്നുമില്ല. പിന്നെ ഇത് ചുട്ടെടുക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു നോമ്പൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഈ നോമ്പിന് കൊട്ടം വേനൽക്ക് നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കണം, നല്ല എളുപ്പമാണ്. പിന്നെ ഇതൊന്ന് കിട്ടിയാൽ തന്നെ നമ്മൾ വേറെ ഒന്നും കഴിക്കൂല, കാരണം അത്രക്കും നമുക്ക് ടേസ്റ്റോട് കൂടി കഴിക്കുമ്പോൾ ഒന്നിൻ്റെ കൂടെ പിന്നെ ഒന്നും കൂടെ ഒക്കെ എടുക്കും കേട്ടോ. പിന്നെ ഒട്ടും ചിലവില്ലല്ലോ, വലിയൊരു ചിലവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സുഖം. നമ്മൾ ഇതുപോലെ ഒരു റോളൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര വിലയാണ്. എന്നാലോ ഒരുപാട് എണ്ണ കുടിച്ചതോ അല്ലെങ്കിൽ ഇത്ര ടേസ്റ്റ് ഇല്ലാതെ ഫില്ലിങ്ങൊക്കെ ഒരു കഥയണേക്കാർ കേട്ടോ, വലിയൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പൈസ ഒരുപാട് കൊടുക്കുമ്പോൾ നമുക്കെല്ലാം ടേസ്റ്റ് തോന്നും, അങ്ങനെയാണല്ലോ അല്ലേ ചില സംഭവങ്ങളൊക്കെ. ഇതാട്ടോ ഞാൻ ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമതൊന്നും കൂടെ കോട്ട് ചെയ്യാണ്. ആദ്യം മുട്ടയിലൊന്ന് മുക്കി, എന്നിട്ട് ഇതാ ചെറിയ ക്രംസിലിട്ടാണ്ട് ഒന്ന് കോട്ട് ചെയ്തു. ശേഷം ഞാൻ ഒന്നും കൂടെ മുട്ടയിലിട്ട് മുക്കി, ശേഷം ഇതാ ഒന്ന് ഇതാ വലിയ ക്രംസിലിട്ടിട്ട് ഒന്ന് ഒന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വലിയ വലിയ ഒരു ക്രംസായിരിക്കും ഇതിന് മുകളിൽ ഉണ്ടാകുക. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ചെറിയ ക്രംസായാലും നല്ല ഭംഗി തന്നെയാണ്, പക്ഷേ വലിയ ക്രംസ് ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഇഫ്താറിൻ്റെ ടൈമിൽ നമ്മൾ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് പാർട്ടികളൊക്കെ നമുക്കൊന്ന് ഞെട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു റോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അല്ലേ. കാരണം ഒരു കടയൊന്നും കൂടെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനൊന്നും ഒരു റോള്. അപ്പോൾ തട്ടാ ഒന്ന് വിട്ട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബ്രെഡ് ക്രംസ് ഒന്നായിട്ട് കൂട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഡബിൾ കോട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ചെറുതും വലുതൊക്കെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഞാനിത് ഒന്നും കൂടെ നമ്മൾ ഫോട്ടോയിലൊക്കെ നല്ലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ ഇത്രയും വലിയ ക്രംസും കൂടെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യാമല്ലേ, വീഡിയോ ഒന്നും ചെയ്യാതാകുമ്പോൾ ഇങ്ങനെ ചെറുത് തന്നെ വെച്ചാൽ മതിയാവും. കാരണം ടേസ്റ്റിനൊന്നും മാറ്റമില്ല, കാണാൻ ഭംഗിക്ക് മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ഇതുപോലെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഇങ്ങനെ, പക്ഷേ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡ് ക്രംസൊക്കെ വേഗം തീരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു മുട്ടയിൽ മുക്കണ കൈയോണ്ട് തന്നെ ബ്രെഡ് ക്രംസ് നമ്മളിതിന് കോട്ട് ചെയ്യാൻ ഒരുങ്ങിയത് കേട്ടോ. കാരണം ആ ഒരു മുട്ട മുക്കിയ കൈ നല്ല നനഞ്ഞിട്ടുണ്ടാവും. ആ ഒരു നനവ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് തൊട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമ്മൾ ഈ ഒരു ഫുഡുമൊക്കെ ഒട്ടിപ്പിടിക്കാതെ കൈമക്കാവും നേരെ ഒട്ടിപ്പിടിക്കുക. പിന്നെ നമുക്ക് തന്നെ എന്തോ പോലൊക്കെ തോന്നും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങോട്ടിടുക, രണ്ടാമത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒന്ന് പ്രസ്സൊക്കെ ചെയ്തിട്ട് ഇതിമ്മലിങ്ങനെ കോട്ട് ചെയ്യുക. അതാണ് കേട്ടോ വേണ്ടത്. ഇതാ
അപ്പോൾ ഏറ്റവും ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ. പിന്നെ ചില ആളുകൾക്കൊക്കെ എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങണതാണ് ടേസ്റ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെ ആണ്. നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഈ ഒരു റോളിന് ചുരുങ്ങിയതൊരു 15 രൂപയെങ്കിലും ഒന്നിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താ പറയുക, നമ്മളത് കഴിക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ 15 രൂപയൊക്കെ ആകുമ്പോൾ ഒരു 10 എണ്ണമൊക്കെ വാങ്ങിയാൽ ഒരു കുറച്ചൊക്കെ അല്ലെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും ക്യാഷൊക്കെ ചിലവാകുമ്പോൾ നമുക്ക് തോന്നുകയാണ്, കാരണം ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത് നമുക്കതൊന്നും എടുക്കാനുമില്ല കഴിക്കാനുമില്ല. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പൂതി തീരുമില്ല. അപ്പോൾ നമുക്ക് തോന്നുകയാണ് ആ കടയത്ത് നല്ല ടേസ്റ്റാണെന്ന്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാക്കും, നല്ലോണം കഴിക്കാനുണ്ടാവും. അപ്പം കുറേ കാണുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നില്ലല്ലോ, അങ്ങനെയൊക്കെയാണല്ലോ. അതേത് കാര്യം അങ്ങനെ തന്നെയാണ്, നമുക്ക് കുറച്ച് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉഷാറായി. ക്യാഷ് കുറവാണോ നമുക്കതൊക്കെ വലിയ മോശമാണെന്ന് തോന്നും. അതാണ് സംഭവം. അപ്പം നമുക്ക് ഇന്നാളിപ്പോൾ ഒരു തുണിക്കടയിൽ ഞാൻ ചെന്നപ്പോൾ പറയാണ്, ഈ പെണ്ണുങ്ങളൊക്കെ സ്വഭാവം എന്താണ്, ഡ്രസ്സ് ആദ്യം നോക്കും, പക്ഷെ ഓലെ ആദ്യം വില നോക്കും. വില നല്ല കൂടുതലുണ്ടോ ഓൽക്ക് നല്ലോണം ഇഷ്ടാവും ചെയ്യും, അത് പിന്നെ നല്ലൊരു മോഡലാണെന്നും നല്ല ഡ്രസ്സാണെന്നൊക്കെ ഓൽക്ക് തോന്നും. പക്ഷെ ആ ഒരു ഡ്രസ്സിന് തന്നെ കുറച്ച് വില കുറച്ചിട്ടോ ഏതൊരു പെണ്ണെന്താ ചെയ്യുക, അത് താന്നതായിരിക്കും, അത് ഒന്നിനും കൊള്ളാത്തതുകൊണ്ടായിരിക്കും വില കുറവ്, അങ്ങനെയും പറഞ്ഞ് എന്നോട് തന്നെ ഒരു സെയിൽമാൻ പറഞ്ഞ കേട്ടോ. കാരണം അതാണ് എൻ്റെ സത്യം. അപ്പം നല്ല വില ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് നല്ല സാധനമായി തോന്നും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നല്ല ഹെൽത്തി ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും വലിയൊരു ടേസ്റ്റ് ഇല്ല എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുക, നല്ല ടേസ്റ്റ് ഇതന്നെ ആയിരിക്കും. പിന്നെയാണെങ്കിൽ നമ്മൾ ഒരുപാട് എണ്ണ പൊരിച്ചത് തന്നെ ചേർക്കണില്ല. ഈ നോമ്പൊക്കെ ആയാൽ കടയിലൊക്കെ വീണ്ടും വീണ്ടും ആ എണ്ണ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. പോരാത്തിന് ഇത് ഉണ്ടാക്കിയതിൻ്റെ ഫുഡ് ബാക്കിയുള്ളത് ഇതിന് ഫില്ലിംഗ് ആക്കിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. സമോസൊക്കെ അങ്ങനെയാണ്, റോളുകളൊക്കെ അങ്ങനെയാണ്. പഴയതൊക്കെ ഓല് നല്ലോണം ഫ്രിഡ്ജിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിക്ക് ചേർക്കും. എന്താ വെച്ചാൽ അത് വീണ്ടും അങ്ങനെ തന്നെ ആക്കി വരികയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യൂലല്ലോ. പിന്നെ വെറൈറ്റി പലഹാരങ്ങൾ ഇതാ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് റെഡിയായി കിട്ടും, നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിന് വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നൊക്കെ പോയിട്ടുണ്ടാവും, അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു സംഭവങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഒരു ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഷീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാം, ഈ ഫില്ലിംഗ് റെഡിയാക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ മക്കൾക്കൊക്കെ വെറൈറ്റികൾ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വീണ്ടും വീണ്ടും ഒരു കഴിച്ചുകൊണ്ടേ ഇരിക്കും. നല്ല ഫില്ലിങ്ങാണ്, അടിപൊളി സംഭവമാണ്, കണ്ടില്ലേ. മുറിച്ചപ്പോഴൊക്കെ എന്തായാലും ഭംഗി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ലെയർ ലെയറായിട്ടാണ്, ചുറ്റിച്ച ലെയറാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഇഷ്ടാവും. ഈ നമ്മൾ ഇഫ്താർ പാർട്ടിക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ സൈഡാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താണ്ടല്ലോ, ഓലെന്നെ വിചാരിക്കും എന്താ ഇത് സംഭവം എന്ന്. അത്രയ്ക്ക് സംഭവം സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.